ഫിലസ്തീൻ ഒരു പ്രാധാന്യം, ഒരു സാംസ്കാരിക പ്രാധാന്യം, മതപരമായ പ്രാധാന്യം, അല്ലെങ്കിൽ ഫിലസ്തീൻ സന്ദർശിക്കാനുള്ള ഒരു ആഗ്രഹം, അതിനോട് വൈകാരികമായ ഒരു പ്രണയം, ഇതൊക്കെ നേരത്തെ യഹൂദ സമൂഹത്തിൽ ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സയണിസം എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ വെച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ യഹൂദരും ഒരു രാഷ്ട്രമാണ് എന്ന് വാദിക്കുകയും അവരെ മുഴുവൻ ഫിലസ്തീനിൽ കൊണ്ടുവന്ന് അധിവസിപ്പിച്ച് അത് അവരുടെ രാജ്യമാക്കി മാറ്റണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വിഭാവനം എന്ന് പറയുന്നത് വളരെ ആധുനികമാണ്. അതിന് ശരിക്കും മതപരമായ വേരുകളില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ആരുടേതായിരുന്നോ ഫിലസ്തീൻ, അത് അവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന പ്രക്രിയ മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാദമാണത്. തന്വീർക്ക നേരത്തെ സൂചിപ്പിച്ചു ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കോട്ട് ആൻഡ് കോട്ട് രാജ്യം എന്നുള്ളത്. ശരിക്ക് എന്താണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഒരു മതപരമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം? അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോട് മതപരമായിട്ട് അവർക്ക് എന്തെങ്കിലും വൈകാരിക സമീപനങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളൊന്നും പറയുന്നുണ്ടോ? അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ലോകവ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ഒരു വിഷയം കൂടിയാണ് ഇത്. എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും മതത്തിലല്ല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ, ഞാൻ അതിനൊരു പ്രശ്നം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. രാജ്യം എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു പ്രശ്നം എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അത് ആ പ്രശ്നത്തിന്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും മതത്തിലോ മതവിശ്വാസത്തിലോ അല്ല, രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ദേശീയത എന്ന് നമ്മൾ വിളിക്കുന്ന, നാഷണലിസം എന്ന് നമ്മൾ പറയുന്ന വളരെ ആധുനികമായ ഒരു ദർശനത്തിലാണ് ശരിക്കും അതിൻ്റെ വിത്ത് സ്ഥിതി ചെയ്യുന്നത്. ദേശീയത എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ദേശീയതകൾ, ദേശീയവാദങ്ങൾ, നാഷണലിസങ്ങൾ, അത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് കാണാൻ കഴിയും. അതിൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള, ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻ്റ് ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ബഹുമത ദേശീയത, ആ ദേശീയത എന്ന് പറയുമ്പോൾ ഒരു ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു രാഷ്ട്രം, അത് വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെയുള്ള മനുഷ്യർക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അധിവസിക്കുന്ന മനുഷ്യരെല്ലാം കൂടി ഒരു ദേശമാണ് എന്നൊരു വിഭാവനമാണ് അത് ഉയർത്തിപ്പിടിച്ചത്. അതേപോലെ പലതരത്തിലുള്ള, ഇപ്പൊ യൂറോപ്പിലാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ ഒരു ദേശമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിഭാവനങ്ങൾ ഉണ്ടായി വന്നതും അങ്ങനെ ഈ ദേശീയതകളുടെ ഒരു ഒരു റിസൾട്ട് എന്നുള്ള നിലക്കാണ് പിന്നെ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാവുന്നത്. അത് ദേശീയത ഉണ്ടായതിനു ശേഷമാണല്ലോ അതിന്റെ ഒരു ഒരു ഫലം എന്നുള്ള നിലക്ക്, അതുണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ഫലം എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ ആ രീതിയിൽ തന്നെ ഉണ്ടാവുന്നത്. അവിടെ നേഷനെ പറ്റിയുള്ള, ദേശത്തെ പറ്റിയുള്ള ഒരു വിഭാവനം രൂപപ്പെടുന്നത് കാണാൻ കഴിയും. ഇതേപോലെ ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ലോകത്തുണ്ടായി വന്ന യഹൂദരെ ഒരു വംശമായി പരിഗണിച്ചുകൊണ്ട്, അതിനൊരു ഒരു എത്തനിസിറ്റിയായി പരിഗണിച്ചുകൊണ്ട് അതിനെ ഒരു ദേശമാക്കി വിവർത്തനം ചെയ്യുക, ഒരു നേഷനാക്കി വിവർത്തനം ചെയ്യുക, അങ്ങനെ ഒരു ഒരു ജൂയിഷ് നേഷണലിസം എന്ന് പറയുന്നത്, യഹൂദന്മാർ എന്ന് പറയുന്നത് ഒരു നേഷനാണ്, അതുകൊണ്ട് അവർക്ക് ഒരു രാജ്യം ആവശ്യമാണ്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള യഹൂദന്മാർ ഒരൊറ്റ രാജ്യമാണ്, ആ ഒരൊറ്റ രാജ്യമായിട്ടാണ് യഹൂദന്മാരെ കാണേണ്ടത് എന്ന ഒരു വാദം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് രൂപപ്പെട്ടു തുടങ്ങുന്നത് നമ്മൾ കാണുന്നത്. അല്ലാതെ ചരിത്രത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു സങ്കല്പനമേ അല്ലാതെ, അത് പലരും വിചാരിക്കുന്നത് പോലെ ലോകത്ത് പണ്ട് മുതലേ യഹൂദന്മാർ അങ്ങനെ വിചാരിച്ച് നടന്നതൊന്നുമല്ല. പ്രത്യേകിച്ചും തിയോഡാറും ഹെർസലൊക്കെ രൂപപ്പെടുത്തുന്ന സയണിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റ് 19-ാം നൂറ്റാണ്ടിന്റെ, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാനത്തിൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടായി വന്നതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജൂതന്മാർ വളരെ ഭീകരമായ രീതിയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകളായി ചരിത്രത്തിലുടനീളം യൂറോപ്പിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് ആ പീഡനങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് ക്രിസ്ത്യൻ മുൻവിധികളാണ്. ക്രിസ്ത്യൻ മുൻവിധികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരോട് ശരിക്ക് മതപരമായി തന്നെ ഒരു വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തിയിരുന്നവരാണ് ശരിക്ക് ക്രിസ്ത്യാനികൾ. കാരണം
അവര് അവരുടെ ഒരു ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ ഡിസ്കോഴ്സിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ അവര് ശപിക്കപ്പെട്ട ഒരു ജനതയും നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്നുള്ളൊരു സ്റ്റേറ്റസ് അവർക്ക് കൊടുക്കാതെ ഒരു ഒരു തരം അധമരായി അവരെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെയൊക്കെ കുരിശിൽ തറച്ചതിന്റെ ഒരു പാപക്കറ അത് കയ്യിൽ പേറുന്ന ഒരു ജനത എന്ന നിലയിൽ അവരെ നോക്കിക്കാണുകയും അവരെ അസ്പർശ്യതയോടുകൂടി മാറ്റി നിർത്തുകയും അവരിപ്പോ ഒരു സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടേതായ ഗെറ്റോകളിൽ അവരുടേതായ കോളനികളിൽ വളരെ ദയനീയമായ ജീവിത സാഹചര്യങ്ങളിൽ അവർ ജീവിക്കുകയും അവരോട് ഇവർ വളരെ പുച്ഛത്തോടുകൂടി പെരുമാറുകയും പല രീതിയിൽ അവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പടിഞ്ഞാറിന്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. അപ്പോ ആ ഒരു ഒരു അനുഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ യഹൂദന്മാരുടെ വിമോചനത്തിന് ഒരു അന്തസ്സുള്ള ജീവിതത്തിന് യഹൂദന്മാരുടെ ഒരു ലിബറേഷന് ഒരു അവരുടെ രാഷ്ട്രീയമായ ഔന്നത്യത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനകളെ പ്രമേയമാക്കിക്കൊണ്ടാണ് ശരിക്കും സയനിസം പോലുള്ള മൂവ്മെന്റുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന് അന്ന് പലതരം ദേശീയതകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അന്ന് നേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു നേഷണലിസം കോയിൻ ചെയ്തുകൊണ്ട് യഹൂദ വംശം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി ഒരു ദേശീയത എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇത് ഇതിന്റെ ആൾക്കാരൊന്നും അങ്ങനത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര മതവിശ്വാസികളോ മതഭക്തരോ ഒന്നും അല്ല. നമ്മളിപ്പോ ഇന്ത്യയില് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ ആധുനികമായൊരു സംഭവമാണ്. ആ ഇപ്പോ സവർക്കറെ പോലുള്ള ഒരാൾ അയാളൊന്നും അങ്ങനത്തെ ഒരു ഒരു മതവിശ്വാസിയൊന്നുമല്ല, ഒരു മതഭക്തനൊന്നുമല്ല. അയാള് ഒരു ഒരു പൊളിറ്റിക്കലായൊരു ഒരു ഒരു രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രം ഈ ഒരു ഹിന്ദു വംശത്തെ മുൻനിർത്തിക്കൊണ്ട് അയാൾ വികസിപ്പിച്ച പോലെ ഈ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ യഹൂദ വംശത്തെ മുൻനിർത്തി പുതിയൊരു ഒരു ദേശീയതയെ അവരായിട്ട് ഇൻവെന്റ് ചെയ്യണം, അവരായിട്ട് കണ്ടുപിടിക്കണം. അല്ലാതെ അത് നേരത്തെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ സയനിസം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സയനിസം ഉണ്ട്. ഇപ്പോ റിലീജിയസ് സയനിസം, കൾച്ചറൽ സയനിസം, പൊളിറ്റിക്കൽ സയനിസം എന്നൊക്കെ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെ പല രീതിയിൽ വർഗീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫിലസ്തീൻ ഒരു പ്രാധാന്യം, ഒരു സാംസ്കാരിക പ്രാധാന്യം, മതപരമായ പ്രാധാന്യം, അല്ലെങ്കിൽ ഫിലസ്തീൻ സന്ദർശിക്കാനുള്ള ഒരു ആഗ്രഹം, അതിനോട് വൈകാരികമായ ഒരു പ്രണയം, ഇതൊക്കെ നേരത്തെ യഹൂദ സമൂഹത്തിൽ ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സയനിസം എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ വെച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ യഹൂദരും ഒരു രാഷ്ട്രമാണ് എന്ന് വാദിക്കുകയും അവരെ മുഴുവൻ ഫിലസ്തീനിൽ കൊണ്ടുവന്ന് അധിവസിപ്പിച്ച് അത് അവരുടെ രാജ്യമാക്കി മാറ്റണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വിഭാവനം എന്ന് പറയുന്നത് വളരെ ആധുനികമാണ്. അതിന് ശരിക്കും മതപരമായ വേരുകൾ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇതിലുള്ള ഒരു ഒരു വിഷയം, ഇപ്പൊ ഈ കേരളത്തിലെ യുക്തിവാദികൾ, നവനാസ്തികർ എന്നൊക്കെ പറയുന്ന ആൾക്കാരടക്കം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ ഫിലസ്തീൻ ശരിക്കും യഹൂദരുടേതായിരുന്നു, അവിടേക്ക് ഈ അറബികളൊക്കെ പിൽക്കാലത്ത് കടന്നു വന്നതാണ്. അപ്പോ ആ യഥാർത്ഥത്തിൽ ആരുടേതായിരുന്നോ ഫിലസ്തീൻ, അത് അവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന പ്രക്രിയ മാത്രമാണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാദമാണത്. ഒന്നാമത് അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അത് ഏത് കാലഘട്ടത്തിലെ കാര്യമാണ് അവർ പറയുന്നത്? അത് 1000, 2000, 3000 ഒക്കെ കൊല്ലം മുമ്പ് ഒരു രാജ്യത്ത് ആരാണ് അധിവസിച്ചിരുന്നത് എന്ന് പരിശോധിക്കുകയും അവരുടെ രക്തപരമ്പര നോക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആ പരമ്പരയിൽപ്പെട്ട മനുഷ്യരെ അങ്ങോട്ട് കൊണ്ടുവരികയും അവിടെയുള്ള ആളുകൾ അതിൻ്റെ പേരിൽ ഡിസ്പ്ലേസ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയാൽ ലോകത്ത് എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഏത് മനുഷ്യ വിഭാഗത്തിനാണ് ജീവിക്കാൻ കഴിയുക? ഇപ്പൊ നമ്മളിവിടെ താമസിക്കുന്നുണ്ട്, ഇവിടെ ഒരു 1000 കൊല്ലം മുമ്പ് ആരായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക? അത് അവരുടെ പിന്മുറക്കാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എന്റെ വീടൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് അവരവിടെ പാർപ്പിച്ചിട്ട് എന്നെ ഇവിടെ ആ രീതിയിൽ പീഡിപ്പിച്ചാൽ, എന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ, മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒക്കെ ആ രീതിയിൽ നമ്മൾ ആലോചിച്ചാൽ വളരെ വിചിത്രമായി. അതൊക്കെ അതിനൊക്കെ കറൻസി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഇവിടെ ഏറ്റെടുക്കപ്പെടുന്നു, അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമായ. കാരണം ഈ മനുഷ്യരെ അറബ് വിരുദ്ധത, മുസ്ലിം വിരുദ്ധത അതൊക്കെ എത്രത്തോളം അന്ധമാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ശരിക്ക് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ആരാ ജൂതന്മാർ? ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഒരു മതം എന്നതിനേക്കാൾ ഒരു വംശമാണ് എന്ന് പറയും. അപ്പോൾ ആ വംശത്തിനൊരു ചരിത്രമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ
ചരിത്രമായി പറയാവുന്നത് ബൈബിളാണ്. ബൈബിൾ ശരിക്കും ചരിത്രമല്ല. ബൈബിൾ എന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിൽ പല മനുഷ്യരെ എഴുതിയ രചനകളുടെ ഒരു സമാഹാരമാണ് ആത്യന്തികമായി ബൈബിൾ എന്ന് പറയുന്നത്. ആ ബൈബിളിൽ ഒരു ചരിത്രമുണ്ട്. ആ ബൈബിൾ ചരിത്രം വളരെ കൃത്യമാവണം എന്നൊന്നുമില്ല, അതിൽ സ്വാഭാവികമായ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതാണ് ഒരു എഴുതപ്പെട്ട ചരിത്രം. പക്ഷേ അത് നോക്കിയാൽ തന്നെ, അതായത് ബൈബിൾ ചരിത്രം വളരെ ആധികാരികമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ ഈ ക്ലെയിംസ് അടിസ്ഥാനരഹിതമാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്നത് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സന്തതികൾ, യാക്കോബിൻ്റെ സന്തതികളാണ് ഇപ്പോൾ ഈ വനു ഇസ്രായേൽ എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഇസ്ഹാക്കാണ്, ഇസ്ഹാക്കിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ പ്രവാചകന്മാരാണ്. അപ്പോൾ അബ്രഹാം എന്ന് ബൈബിൾ വിളിക്കുന്ന വ്യക്തി, ആ മഹാവ്യക്തിത്വം, അത് ബൈബിൾ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാൾ. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ഫിലസ്തീനിൽ ജനിച്ച ഒരാളല്ല. ഇബ്രാഹിം നബി ഫിലസ്തീനിൽ ജനിച്ച ഒരാളാണെന്ന് ആർക്കും അഭിപ്രായമല്ല. അത് യഹൂദ ക്രൈസ്തവ ഇസ്ലാമിക മത പാരമ്പര്യങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി ബൈബിൾ പറയുന്ന ചരിത്രം അനുസരിച്ച് തന്നെ ഇബ്രാഹിം നബി അവിടേക്ക് ചെല്ലുകയാണ്, പുറത്തുനിന്ന് ചെല്ലുകയാണ്. ഇവർ പറയുന്ന ലോജിക്ക് അനുസരിച്ച് അവിടെ ജൂതന്മാർ താമസിക്കാൻ തന്നെ പാടില്ല. കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്നവരാണ് ആ നാട്ടിൽ താമസിക്കേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കണം, അവരുടെ രാജ്യമാക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബൈബിളിൽ പറയുന്ന ഇപ്പോൾ ഹിത്യർ എന്ന് പറയുന്ന, അമോരിയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ഫിലസ്തീർ എന്ന് പറയുന്ന ഈ കാനാൻ ദേശം എന്ന് ബൈബിൾ വിളിക്കുന്ന പഴയ ഫിലസ്തീൻ പ്രദേശം, ആ ഫിലസ്തീൻ പ്രദേശത്ത് വിഗ്രഹാരാധകരായ ഇങ്ങനത്തെ കുറേ ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് ബൈബിൾ എന്ന് പറയുന്നത്. അവിടുത്തെ തദ്ദേശീയർ അവരായിരുന്നു. അവിടേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാക്കും സാറയും ഒക്കെ ചെല്ലുന്നു, അല്ലെങ്കിൽ ആ സാറയും ഇബ്രാഹിം നബിയും ചെല്ലുന്നു. ഇബ്രാഹിം നബിക്ക് മക്കൾ ഉണ്ടാകുന്നു, അവരവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക, മരിച്ചാൽ പിന്നെ കബറെടുക്കാനൊരു സ്ഥലം പോലും ഇബ്രാഹിം നബി പിന്നെ 400 ഷെക്കൽ കൊടുത്തിട്ട് വാങ്ങുകയാണ്. അത് ഒരു പുറത്തുനിന്ന് വന്ന ഒരാളെന്നുള്ളവർക്ക് അവിടെ സ്വന്തമായി ഭൂമി ഇല്ലാത്തതുകൊണ്ടൊരു സ്ഥലം വാങ്ങുകയാണ്. അപ്പോൾ അവിടെ ആണ് പിന്നെ ഇബ്രാഹിം നബി കബറടക്കപ്പെട്ടത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽപ്പെട്ടവർ കബറടക്കപ്പെട്ടത് എന്നാണ് സങ്കല്പം. അതായത് ക്രൈസ്തവ ചരിത്രത്തിൽ അല്ലെങ്കിൽ യഹൂദ ചരിത്രത്തിലെ സങ്കല്പം അതാണ്. അതാണ് ആ സ്ഥലമാണ് ശരിക്കും ഇന്നത്തെ ഫിലസ്തീനിലെ നമ്മൾ ഹെബ്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറബിയിൽ അതിന് അൽ ഖലീൽ എന്നാണ് സാധാരണ പറയുക. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി കബറടക്കപ്പെട്ട ജീവിച്ച പ്രദേശം, അദ്ദേഹത്തിൻ്റെ കബറുള്ള സ്ഥലം എന്നുള്ള നിലക്കാണ് അൽ ഖലീൽ എന്നുള്ള പേരുണ്ടാവുന്നത്. ഈ ഹെബ്രോൺ എന്ന് ബിബ്ലിക്കലായി പറയുന്നതും അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന അർത്ഥമുള്ള പദത്തിൽ നിന്നാണ് തന്നെയാണ് അതിൻ്റെ നിഷ്പത്തി. അപ്പം ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി ഫിലസ്തീനക്ക് അങ്ങനെ വന്ന ഒരാളാണ്. ഇസ്ഹാഖ് നബി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫിലസ്തീനുമായിട്ട് ബന്ധപ്പെടുന്നത്. അതല്ലാതെ അവരുടെ പൂർവികരുടെ ഒരു ദേശമല്ല അത്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതന്മാർക്കാവണത്? പിന്നെ ഇബ്രാഹിം നബി ഉണ്ടാവുന്നു, ഇസ്ഹാഖ് നബി ഉണ്ടാവുന്നു, നമ്മൾ പിന്നെ യാക്കൂബ് നബി ഉണ്ടാവുന്നു, യൂസുഫ് നബി ഉണ്ടാവുന്നു. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലമായപ്പോഴേക്കും ഇവരെല്ലാം പിന്നെ ഈജിപ്തിലേക്ക് പോവാണ്. അതായത് കുറഞ്ഞൊരു കാലമാണത്. ഇത് നമ്മളിങ്ങനെ വിരലിലെണ്ണാവുന്ന ഒരു ഒരു തലമുറക്കിടയിൽ അവിടെ ഉണ്ടായ ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുപോവാണ്. ആ ഈജിപ്തിലാണ് പിന്നെ അവർ നൂറ്റാണ്ടുകൾ ജീവിക്കുന്നത്. അവിടേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇവരെ ഈജിപ്തിൽ ഫിറാവുൻ്റെ അടിമത്തത്തിൽ ഇവരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വിമോചിപ്പിച്ചിട്ട് അവരെ തിരിച്ച് ഫിലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നു. അത് ബൈബിൾ നോക്കിയാൽ മതി. ബൈബിൾ പറയണത് എന്താ വെച്ചാൽ ആ സമയത്ത് ഫിലസ്തീനിൽ സ്വാഭാവികമായി വേറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ ഭരണകൂടങ്ങളുണ്ട്, അവരുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ആരാധനാലയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ പൂർണ്ണമായി പുറത്തുനിന്നുള്ള ആൾക്കാരാണെന്ന്. ആ ആൾക്കാർ ബൈബിള് പറയുന്നത് ഇവരെ ചെങ്കടൽ മുറിച്ച് കടന്ന് അപ്പുറത്തെത്തി, അപ്പുറത്തെത്തിയപ്പോൾ മൂസാ നബി അവിടുന്ന് മരിക്കുന്നു. മൂസാ നബി മരിച്ചിട്ട് മൂസാ നബി ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ഫിലസ്തീനിലേക്ക് ഇങ്ങനെ നോക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സംതൃപ്തി ഉണ്ടാകുന്നു, കാരണം തൻ്റെ ജനതയെ വിമോചിപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ യോശുവയെ മൂസാ നബി പിൻഗാമിയായി നിശ്ചയിക്കുന്നു, മോശയ പ്രവാചകൻ പിൻഗാമിയായി നിശ്ചയിക്കുന്നു. ആ യോശുവയുടെ നേതൃത്വത്തിൽ ഇവർ കാനാനിലേക്ക് പോകുന്നു, ഫിലസ്തീനിലേക്ക് പോകുന്നു. പോയിട്ട് എന്താ ചെയ്യുന്നത്? പോയിട്ട് ബൈബിളിൽ, അതായത് ആവർത്തന പുസ്തകത്തിലാണ് മോശയ പ്രവാചകൻ മരിക്കുന്നതിനെ പറ്റി പറയുന്നത്. തൊട്ടടുത്ത പുസ്തകം യോശുവയുടെ പുസ്തകമാണ്. ബൈബിളിലെ നമ്മൾ ആദ്യത്തെ ക്രമത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം, പിന്നെ യോശുവൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം മുഴുവൻ യുദ്ധത്തിൻ്റെ കഥയാണ്.
ആ യുദ്ധം എന്ന് പറഞ്ഞാൽ ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഫിലസ്തീൻ കീഴടക്കുകയാണ്. ആ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ബൈബിൾ ആ പറയുന്ന കഥ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാവണമെന്നില്ല, പക്ഷെ ബൈബിൾ ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ കോലത്തിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആ വളരെ കൃത്യമായി അവിടെയുള്ള മനുഷ്യരെ പരമാവധി കൂട്ടക്കൊല ചെയ്ത് അവിടുന്ന് പുറത്താക്കി അവരുടെ വീടുകൾ തകർത്ത് ആ നാട് ഇവർ ഇവരുടേതാക്കി മാറ്റുകയാണ്. ആ ബൈബിളാണ് ഇവരുടെ ചരിത്രത്തിൻ്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് യഹൂദരുടെ നാടായിട്ട് മാറുന്നത്? എങ്ങനെയാണ് ഇസ്രായേൽ യഹൂദരുടെ നാടായിട്ട് മാറുന്നത്? ഞാൻ പറയണത് ആണെങ്കിൽ തന്നെയും കുറേ ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം അവിടെയുള്ള മനുഷ്യന്മാരെ പുറത്താക്കുന്നതിന് ഒരു സാധൂകരണവുമില്ല. അത് ബിബ്ലിക്കലി നമ്മൾ എടുത്താൽ പോലും യഥാർത്ഥത്തിൽ യഹൂദന്മാർ ഇവിടെ എത്തുന്നത് അങ്ങനെയാണ്. ഇതിലുള്ളൊരു സംഭവം എന്താ വെച്ചാൽ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, അതായത് വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിലസ്തീനിൽ എത്തിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു, ആ സ്വപ്ന ദർശനത്തിൽ ഈ ഭൂമിയിൽ ഇവിടെ എത്തുന്നു, കാരണം ഫിലസ്തീനിലെത്തുന്നു ഇബ്രാഹിം നബി, ഇവിടെ ഇങ്ങനെ വേറെ കുറേ മനുഷ്യന്മാരുണ്ട്, അപ്പോൾ ഇത് നിൻ്റെ അനന്തര തലമുറകൾക്കുള്ള പിന്നെ വാഗ്ദത്ത ഭൂമിയാണ്, ഞാൻ നിനക്കത് വാഗ്ദാനം ചെയ്യുന്നു എന്ന് ദൈവം പറഞ്ഞതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് വേറെ രേഖയൊന്നുമില്ല, പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ എടുക്കുന്നു. അവിടെ എന്താണ് പറയുന്നത്? വളരെ കൃത്യമാണ് ആ പറയുന്ന കാര്യം. നിന്റെ തലമുറ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകേണ്ടി വരും, പിന്നെ 400 വർഷത്തോളം അവർ അടിമത്തത്തിലായിരിക്കും. അത് സംഭവിച്ച കാര്യമാണ്. അതിനുശേഷം അവർ വിമോചിപ്പിക്കും, അത് വിമോചിപ്പിച്ചിട്ട് ഈ ഭൂമി അവർക്ക് കൊടുക്കും. അത് കൊടുത്തതുമാണ്, അത് ചരിത്രത്തിൽ സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അത് ബൈബിളിലുള്ള പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ തന്നെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ തിരിച്ച് ഫിലസ്തീനിലേക്ക് അവരെ കൊണ്ടുവന്ന് അതിൻ്റെ ഭരണാധികാരികളാക്കി അവരോട് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യത്തെ പിന്നെ നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവരെ ഇവിടെ കൊണ്ടുപോയി അധിവസിപ്പിക്കണം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അത് ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയ എന്നുള്ള നിലക്ക് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ പിന്നെ ചിലരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന പള്ളി എന്ന് പറയുന്നത് യഹൂദ ആ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന ബൈത്തുൽ മഖ്ദിസ്, അതായത് ജൂയിഷ് ലിറ്ററേച്ചറിൽ ഇത് ടെമ്പിൾ എന്നാണ് പറയുക, അവർ ഈ നമ്മൾ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന ബൈത്ത് ഹാ മിക്ദാഷ് എന്നൊക്കെ ഹിബ്രു ഭാഷയിൽ ഇവർ പറയുന്ന ഈ പള്ളി, അവിടെ ഉണ്ടായിരുന്ന പള്ളി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചു എന്നാണ്. അത് സോളമൻ രാജാവ് നിർമ്മിച്ചു. സോളമൻ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് ഞാൻ പറയണത് ഇബ്രാഹിം നബിൻ്റെ കാലത്ത് വരുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, യൂസുഫ് നബിയുടെ കാലത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, ആ തിരിച്ചു വന്നിട്ട് ആ നാട് കീഴടക്കുന്നു, ആ നാട് കീഴടക്കി കുറേ കഴിഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊക്കെ അപ്പുറത്തുപുറത്തും വേറെ ജനവിഭാഗങ്ങളുണ്ട്, അവരെ പൂർണ്ണമായി അടിച്ചമർത്തി ഫിലസ്തീൻ ഒരു സമ്പൂർണമായി ഇസ്രായേലരുടെ കൈകളിലേക്ക് പോകുന്നത് ദാവൂദ് നബിയുടെ നേതൃത്വത്തിലാണ്. അതാണ് കിങ് ഡേവിഡ് എന്ന് പറയുന്നത്, ദാവീദ് രാജാവ് എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പ്രധാന പിന്നെ ചരിത്ര പുരുഷനായി മാറാനുള്ള കാരണം അതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ് ഒരു രാജാവ് ആവുന്നത്, അദ്ദേഹം അങ്ങനെയാണ് എമേർജ് ചെയ്ത് വരുന്നത്. ആ ദാവൂദ് നബി നടത്തിയ യുദ്ധങ്ങളുണ്ട്, അത് അസ്ഥിവാരങ്ങളൊക്കെ ഭദ്രമായതിന് ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ജെറൂസലേമൊക്കെ ശരിക്ക് ആദ്യം ജെറൂസലേം എന്നല്ല അവരെ കയ്യിൽ വരുന്നത്, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം ഭദ്രമായി കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാക്കിയൊരു പള്ളിയാണത്. ഇവർ പറയുന്ന ലോജിക്ക് അനുസരിച്ച് അതെങ്ങനെയാണ് അവർക്ക് അവകാശപ്പെട്ടതായി മാറുന്നത്? അത് ഞാൻ പറയണത് അതിൻ്റെ വേറെ മതപരവും വിശ്വാസപരവുമായ കാര്യങ്ങളല്ല, പക്ഷെ ബൈബിൾ എടുത്ത് വെച്ച് നോക്കിയാൽ പോലും ഈ സയണിസം പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചാൽ അതിലൊരുപാട് ആന്തര വൈരുദ്ധ്യങ്ങൾ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവർ ജൂതന്മാരൊക്കെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഈ പണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വർഗ്ഗങ്ങളുടെ പിന്മുറക്കാരൊക്കെ കണ്ടെത്തി കൊണ്ടുവന്ന് അവിടെ അധിവസിപ്പിക്കേണ്ടി വരും. അതൊന്നും ഒരർത്ഥവും ഇല്ലാത്ത വർത്തമാനങ്ങളാണ്. അത് സാമ്രാജ്യങ്ങൾ വരും പോകും, പല ഭരണാധികാരികൾ വരും, പല മനുഷ്യർ വരും, പല രീതികൾ ഉണ്ടാകും, അതെല്ലാം ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ യഹൂദന്മാർ അവിടെ നിന്ന് താമസിക്കുന്നതിലല്ല സത്യത്തിൽ പ്രശ്നം. യഹൂദന്മാർ അവിടെ കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ട്, അവർ തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ട്, പലരും അവിടെ താമസിച്ചിട്ടുണ്ട്, എത്രയോ യഹൂദർ അവിടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ വേറാരും അവിടെ ജീവിക്കാൻ സമ്മതിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കിയുള്ളവരെ വീട്ടിനുള്ളിൽ കയറി താമസിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓരോ വീടുകൾ ബുൾഡോസർ വെച്ച് ഇറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയുള്ള മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഇതൊക്കെ ശരിയാണെന്ന് വന്നാൽ പോലും
യഹൂദന്മാർക്ക് അവിടെ വന്ന് താമസിക്കണം എന്ന് വന്നാൽ പോലും അവിടെ അവിടെ തലമുറകളായി താമസിക്കുന്ന മനുഷ്യരെ അവരെ ഉപദ്രവിക്കാതെ വേണം അത് ചെയ്യാൻ എന്നുള്ള അടിസ്ഥാന മാനുഷിക തത്വം പോലും ലംഘിക്കപ്പെടുകയാണ്. അപ്പം അത് മതം അല്ല, അത് ദേശീയതയാണ്. ദേശീയതയ്ക്ക് വേണ്ടി മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.